So in this video, I am explaining about what is data mining, what are the different stages of data mining, and what are the different data mining models. Okay, so first is, what is data mining? Data mining, as you all know, that it is a technique to find hidden patterns in a huge database. Why we mine the data? It is used for making decision making. Okay, it is actually finding hidden information in a database. So for doing the data mining, we have to apply some collection of techniques for the automated discovery of previously unknown, valid and novel, useful, understandable patterns in a database. അപ്പോൾ അത് മറക്കരുത്, എഴുതണം. പ്രീവിയസ്ലി അൺനോൺ ആയിട്ടുള്ള, വാലിഡ് ആയിട്ടുള്ള, നോവലായിട്ട്, നോവൽ മീൻസ് സംതിങ് ന്യൂ, യൂസ്ഫുൾ ആയിട്ടുള്ള, അണ്ടർസ്റ്റാൻഡബിൾ പാറ്റേൺസ് ഡിസ്കവർ ചെയ്തെടുക്കുന്ന ആ ടെക്നിക്കിനെ ആണ് ശരിക്കും പറഞ്ഞാൽ ഡേറ്റ മൈനിങ്. അപ്പോൾ ഒരു ഡേറ്റ മൈനിങ്ങിൻ്റെ സ്റ്റേജസ് നോക്കിക്കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഏത് മൈൻ ചെയ്യുന്ന ഡൊമെയിൻ ഏതാണോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഡേറ്റയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആ ഡേറ്റയെ പ്രിപ്പയർ ചെയ്യുക, ദെൻ മോഡൽ ചെയ്യുക. ആ മോഡൽ ചെയ്ത് ശരിയാണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇവാലുവേഷൻ, നമ്മളെ ക്രൈറ്റീരിയ ഇവാലുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ വീണ്ടും നമുക്ക് ഡൊമൈനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോകും. അങ്ങനെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഇവാലുവേഷൻ റിസൾട്ട് കിട്ടിയിട്ട് മാത്രമേ നമ്മളതെ ഡിപ്ലോയ് ചെയ്യത്തുള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ ഡേറ്റ മൈനിങ് പെർഫോം ചെയ്യേണ്ട ഫീൽഡിനെ കുറിച്ചും ഡൊമൈനെ കുറിച്ചും മനസ്സിലാക്കുക, അവിടെയുള്ള ഡേറ്റയെ കുറിച്ച് മനസ്സിലാക്കുക. ദെൻ വി ഡു ഡേറ്റ പ്രിപ്പറേഷൻ. ഡേറ്റ പ്രിപ്പറേഷൻ മീൻസ് ഡേറ്റ പ്രോസസ്സിങ് മീൻസ് ക്ലീനിങ് ദ ഡേറ്റ. സംടൈംസ് വി വാണ്ട് ടു റിമൂവ് നോയ്സി ഡേറ്റ, എന്നിട്ട് ട്രാൻസ്ഫോം ഡേറ്റ. നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് ഡേറ്റയെ, സബ്സെറ്റുകളെ നമ്മൾ കണ്ടെത്തുക. ദെൻ വി ഹാവ് ടു മോഡൽ ദ ഡേറ്റ ബൈ യൂസിങ് അപ്രോപ്രിയേറ്റ് അൽഗോരിതം. എന്നിട്ട് നമുക്ക് കിട്ടിയ അൽഗോരിതം വെച്ചിട്ടുള്ള റിസൾട്ടുകളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേഷനിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും എങ്ങോട്ട് പോകണം? നമ്മൾ വീണ്ടും കണ്ടില്ലേ ഇവാലുവേഷനിൽ നിന്ന് നേരെ ബിസിനസ് അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എഗെയിൻ പോകുന്നത്. ഇനി നമുക്ക് സാറ്റിസ്ഫാക്ടറി റിസൾട്ട് കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ അവ എന്ത് ചെയ്യത്തുള്ളൂ, ഡിപ്ലോയ് ചെയ്യത്തുള്ളൂ. ഇനി വാട്ട് ആർ ദ ഡിഫറെൻ്റ് ഡേറ്റ മൈനിങ് മോഡൽസ്? ഡേറ്റ മൈനിങ് മോഡൽസിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രെഡിക്റ്റീവ് മോഡൽസ് എന്നും ഡിസ്ക്രിപ്റ്റീവ് മോഡൽസ് എന്നും. ഈ പ്രെഡിക്റ്റീവ് മോഡൽസിൽ വരുന്നത് നിങ്ങൾക്കറിയാവുന്ന ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ടൈം സീരീസ് അനാലിസിസ്, പ്രെഡിക്ഷൻ എക്സെട്ര. ഡിസ്ക്രിപ്റ്റീവ് മോഡൽസിൽ വരുന്നത് ക്ലസ്റ്ററിങ്, സമ്മറൈസേഷൻ, അസോസിയേഷൻ റൂൾസ്, സീക്വൻസ് ഡിസ്കവറി, എല്ലാം വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ മൈനിങ് മോഡൽസിലാണ്. അപ്പം നമുക്ക് പ്രെഡിക്റ്റീവ് മോഡൽസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, മേക്സ് പ്രെഡിക്ഷൻ അബൌട്ട് ദ വാല്യൂസ് ഓഫ് ദി ഡേറ്റ യൂസിങ് നോൺ റിസൾട്ട്സ് ഫ്രം ദ ഡിഫറെൻറ്റ് ഡേറ്റ. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു ട്രെയിനിങ് ഡേറ്റയുണ്ട്, അതിൽ നിന്നാണ് നമ്മൾ മോഡൽ ഉണ്ടാക്കി പ്രെഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ നമ്മൾ കയ്യിലുള്ള ഡേറ്റയിൽ നിന്ന് അവിടെയുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ അതിലുള്ള പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ പാറ്റേൺസും റിലേഷൻഷിപ്പും നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രെഡിക്റ്റീവ് മോഡലിൽ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ ഉണ്ട്, റിഗ്രഷൻ ഉണ്ട്, ടൈം സീരീസ് അനാലിസിസ് ഉണ്ട്, പ്രെഡിക്ഷൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവിൽ ക്ലസ്റ്ററിങ് ഉണ്ട്, സമ്മറൈസേഷൻ ഉണ്ട്, അസോസിയേഷൻ റൂൾസ് ഉണ്ട്, സീക്വൻസ് ഡിസ്കവറി ഉണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കത് ഈസി ആയിട്ട് എഴുതാം. ക്ലാസിഫിക്കേഷൻ നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു ട്രെയിനിങ് സെറ്റും കറസ്പോണ്ടിങ് ക്ലാസ് ലേബൽസും ഉണ്ടെങ്കിൽ നമ്മൾ ഐറ്റങ്ങളെ ക്ലാസിഫൈ ചെയ്യാനാണ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മോഡൽസിന് എക്സാമ്പിൾ എഴുതുക, ഡിസിഷൻ ട്രീ, എസ് വി എം, ന്യൂറൽ നെറ്റ്വർക്ക്സ് എല്ലാം. റിഗ്രഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂമറിക് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുക. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഹൗസ് ഇൻ ദ സ്ക്വയർ ഫീറ്റ്, പ്രൈസ്, ലൊക്കേഷൻ ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു പുതിയ സ്ക്വയർ ഫീറ്റും പ്രൈസ്, സ്ക്വയർ ഫീറ്റും ലൊക്കേഷനും ഒക്കെ തന്നാൽ നമ്മൾ അത് വെച്ചിട്ട് അതിൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യുക. അതെല്ലാം റിഗ്രഷനിൽ വരുന്നതാണ്. ടൈം സീരീസ് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അനലൈസ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡേറ്റ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലസ്റ്ററിങ് നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. ഡേറ്റയെ പാർട്ടീഷൻ ചെയ്ത് ഗ്രൂപ്പ് ഓഫ് ക്ലാസുകളാക്കി മാറ്റുകയാണ് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സിമിലാരിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലുള്ള ഡേറ്റകളുടെ സിമിലാരിറ്റി മാക്സിമം ആയിരിക്കണം, രണ്ട് ക്ലാസ്സുകളിൽ തമ്മിലുള്ള സിമിലാരിറ്റി കുറവായിരിക്കണം, അല്ലെങ്കിൽ ഡിസിമിലാരിറ്റി കൂടുതലുമായിരിക്കണം. അതുപോലെ ഡേറ്റ സമ്മറൈസേഷൻ, ഇത് ഓരോന്നിനെ പറ്റിയും നിങ്ങൾ എക്സാമിന് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അപ്പോൾ ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. ഇനി ഡേറ്റാബേസ് പ്രോസസ്സിങ്ങും ഡേറ്റ മൈനിങ് പ്രോസസ്സിങ്ങും തമ്മിലുള്ള വ്യത്യാസം ജസ്റ്റ് ഒന്ന് പറയാം. മറ്റേതിലോട്ട് ഞാൻ കയറുന്നില്ല, അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. കൊറിയും ഡേറ്റാബേസ് പ്രോസസ്സിങ്ങിലെ കൊറിയും ഡേറ്റ മൈനിങ്ങിലെ കൊറിയും തമ്മിൽ നോക്കുകയാണെങ്കിൽ, ഡേറ്റാബേസ് പ്രോസസ്സിങ്ങിലെ കൊറി വെൽ ഡിഫൈൻഡ് ആണ്. നമ്മൾ സാധാരണയായിട്ട് എസ് ക്യു എൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡേറ്റ മൈനിങ്ങിൽ നമ്മൾ വലിയൊരു ഡേറ്റ സ്റ്റോറിലുള്ള ഡേറ്റയെ പ്രോസസ്സ് ചെയ്തെടുക്കും. അപ്പോൾ കൊറീസ് പ്രിസൈസ് അല്ല,
പ്രിസൈസ് ലാംഗ്വേജ് ഇല്ല, പോവർലി ഡിഫൈൻഡ് ആണ്. സാധാരണയായിട്ട് ഡേറ്റാബേസിലാണെങ്കിൽ ഔട്ട്പുട്ട് പ്രിസൈസ് ആണ്, സബ്സെറ്റ് ഓഫ് ഡേറ്റാബേസ് ആയിരിക്കും. ഡേറ്റ മൈനിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ ഔട്ട്പുട്ട് ഫസ്സി ആയിരിക്കും, ഒരു പ്രിസൈസ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ നമ്മളുടെ ഔട്ട്പുട്ട് എപ്പോഴും ഒരു സബ്സെറ്റ് ഓഫ് ഡേറ്റാബേസ് ആവണമെന്നില്ല. ഓക്കെ, ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. താങ്ക് യു ഫോർ